നമസ്കാരം, റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് CSKയും LSGയും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടുകയാണ്. ഏകദാ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ CSKയെ തകർത്ത് തരിപ്പണമാക്കിയ ടീമാണ് LSG. പക്ഷേ ഇന്നത്തെ കളി ചെപ്പോക്കിലാണ്. ചെപ്പോക്ക് എന്ന കോട്ടയിലിട്ട് LSGയോട് പ്രതികാരം തീർക്കാനാണ് ഇന്ന് CSK ഒരുങ്ങുന്നത്. അതിന് സാധിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയുന്നത്. ഇവിടെ ചില നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പം CSKയും ചെപ്പോക്കും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ. അവിടെയാണ് അവരുടെ പ്രകടനം അതിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുപോവാറുള്ളത്. ഈ സീസണിലും കാര്യങ്ങളിൽ വ്യത്യസ്തമൊന്നുമല്ല. ഈ സീസണിലിപ്പോൾ ഹോം മത്സരങ്ങൾ, അതായത് ചെപ്പോക്കിൽ കളിച്ച കളികളൊക്കെ CSK വിജയിച്ചിരുന്നു. അതേസമയം പുറത്തിറങ്ങി കളിച്ച 4 കളികളിലും 3 എണ്ണവും തോറ്റിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ മത്സരം വിജയിച്ചേ പറ്റൂ. ചെപ്പോക്കിൽ വിജയിക്കണം. ചെപ്പോക്കിൽ ഇനി ഈ മത്സരമടക്കം 3 മത്സരങ്ങൾ തുടർച്ചയായിട്ട് ലഭിക്കണം. ആ 3 അവർക്ക് വിജയിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും 1 കാല് പ്ലേ ഓഫിലേക്ക് എടുത്തു വെക്കാം. അപ്പം അതുകൊണ്ട് ഇന്ന് വിജയത്തിൽ കുറഞ്ഞതൊന്നും CSK ഉദ്ദേശിക്കുന്നില്ല. LSGയെ സംബന്ധിച്ചിടത്തോളം ഏക്താ സ്റ്റേഡിയത്തിലെ വിജയം, അത് ആവർത്തിക്കാനുള്ളൊരു ആത്മവിശ്വാസത്തോടെയാണ് അവരെത്തുന്നുണ്ടാവുക. എന്ത് തരം പിച്ചായിരിക്കും CSK ഒരുക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പലപ്പോഴും സ്ലോ ടേണിംഗ് പിച്ചുകളാണ് ചെപ്പോക്കിൽ ഉണ്ടാവുക. അത്തരത്തിലുള്ള പിച്ച് തന്നെ ഒരുക്കിയാൽ LSGക്ക് അത് പരിചയമുള്ളതാണ്. അവരുടെ ഹോം ഗ്രൗണ്ട് ലക്നൌവിൽ അങ്ങനെ തന്നെയാണ്. അതുപോലെ ബിഷ്ണോയെ പോലുള്ള മികച്ച സ്പിന്നർ അവരുടെ നിരയിലുമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ആകാംക്ഷയോട് കൂടി ഇട്ട് നോക്കുന്ന ഒരു കാര്യം അതാണ്, എന്ത് തരം പിച്ചൊരുക്കും. തങ്ങളുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് CSK കാര്യങ്ങൾ ഒരുക്കുമോ, അതല്ല എതിരാളികൾ അവർ സാധാരണ ചെയ്യാറുള്ള പണി ചെയ്യാതിരിക്കാൻ വേണ്ടി അത് ആ ഒരു അവസരം ഡിനായ് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. എന്നാൽ നമ്മൾ ഇമ്പാക്റ്റ് പ്ലെയർ ടീം ന്യൂസ് ഈ കാര്യങ്ങളൊക്കെ നോക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യത്തിൽ അജിങ്ക്യ രഹാനെ ഇപ്പം നിഖിൽ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ വന്നിരുന്നത്. പവർ പ്ലേയിൽ തന്നെ അടിച്ച് കളിക്കുക, അതിന് കഴിയുന്ന പോലെ കളിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ ആ നിഖിൽ അതിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്തത് കൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം താഴേക്കിറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം ഓപ്പണിംഗ് പ്ലേയേഴ്സിൽ ഒരു മാറ്റത്തിനുള്ള സാധ്യത, രുദ്രാജും രജിതും കൂടി തന്നെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ശിവൻ ദ്യൂബെ ഒരിക്കൽ കൂടി ഇമ്പാക്റ്റ് പ്ലെയർ റോളിലേക്ക് വന്നേക്കും. അദ്ദേഹവും മദീഷ പതിരാനയും ചേർന്നുകൊണ്ടായിരിക്കാം ആ ഒരു ഇമ്പാക്റ്റ് പ്ലെയർ സബ് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ പ്രോബബിൾ 12 നമ്മൾ നോക്കുകയാണ്. രജിൻ രവീന്ദ്ര, രുദ്രാജ് ഗെയ്ക്വാദ്, അജിങ്ക്യ രഹാനെ, ശിവൻ ദ്യൂബെ, മോയിൻ അലി, രവീന്ദ്ര ജഡേജ, സമീർ റിസ്വി, MSD, ദീപക് ചാഹർ, തുഷാർ ദേശ്പാണ്ഡെ, മുസ്തഫീസുർ റഹ്മാൻ നമ്പർ 12 ആയിട്ട് മദീഷ പതിരാന. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പതിരാന പ്ലേയിങ് ലെവലിൽ ഉണ്ടാവില്ല. ബൗൾ ചെയ്യാൻ വേണ്ടി ശിവൻ ദ്യൂബയെ മാറ്റി അദ്ദേഹത്തെ ഇറക്കാം. ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ പതിരാന പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും, പിന്നെ അദ്ദേഹത്തെ മാറ്റി ബാറ്റ് ചെയ്യാൻ വേണ്ടി ശിവൻ ദ്യൂബയെ ഇറക്കാം. ഇനി മറുഭാഗത്തേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളുണ്ട്. മായങ്ക് യാദവ് സ്റ്റിൽ ഫുള്ളി ഫിറ്റ് അല്ല, അദ്ദേഹം ഇന്ന് കളിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ദേവദത്ത് പഠിക്കൽ മോശം പ്രകടനം കാരണം അദ്ദേഹത്തെ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറ്റിയതായിരുന്നു. അദ്ദേഹം തിരികെ എത്താനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് CSKയുടെ മിക്ക ബൗളർമാർക്കെതിരെയും അദ്ദേഹത്തിന് നല്ല റെക്കോർഡാണുള്ളത്. അങ്ങനെയെങ്കിൽ അവരുടെ പ്രബൽ 12 പോയാൽ ക്വിൻ്റൻ ഡീകോക്ക്, രാഹുൽ, പിന്നെ ദേവദത്ത് പഠിക്കൽ, നിക്കോളാസ് പൂരൻ, മാർക്കസ് ടോയിനിസ്, ദീപക് ഹൂഡ, ആയുഷ് ബദോനി, കൃണാൽ പാണ്ഡ്യ, മാറ്റ് ഹെൻറി, രവി ബിഷ്ണോയി, മോസിൻ ഖാൻ, യാഷ് താക്കൂർ. ഒരു പക്ഷേ ഇതിൽ ദേവദത്ത് പഠിക്കലിനെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് മോസിൻ ഖാനെ സബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആദ്യം ബോൾ ചെയ്യുകയാണെങ്കിൽ മോസിൻ ഖാൻ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുകയും പിന്നെ അദ്ദേഹത്തെ മാറ്റി ദേവദത്ത് പഠിക്കൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയും ചെയ്യാം. നേരെ തിരിച്ചും സംഭവിക്കാം. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ചെപ്പോക്കലിട്ട് പ്രതികാരം ചെയ്യാൻ തന്നെയായിരിക്കും CSK ഒരുങ്ങുന്നുണ്ടാവുക. വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ LSG ഇറങ്ങുന്നു. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകാം.